തയ്യാറാക്കാൻ പോകുന്നത് 10 രൂപയുടെ ഈ ബൗൺസ് ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു അടിപൊളി ഐസ്ക്രീം ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. പൈനാപ്പിളിന്റെ ബൗൺസ് ബിസ്ക്കറ്റ് കൊണ്ടാണ് ഞാൻ ഇന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് അന്ന് 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചിരിക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ക്രീം ഇല്ലാതെ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം, പക്ഷെ നമുക്കിപ്പോൾ ഇത് ക്രീമോട് കൂടി ഇട്ടേക്കാം. ഇടുമ്പോൾ ഒരു നല്ലൊരു മണവും ഫ്ലേവറും ഉണ്ട്. ഓറഞ്ചും ഉണ്ട് ഇങ്ങനത്തെ ബിസ്ക്കറ്റ്, അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു പാക്കറ്റ് 5 എണ്ണം ഉണ്ട്, പിന്നെ 2 എണ്ണം 10 എണ്ണം ഉണ്ട്. ഇതുപോലത്തെ 2 പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടു, ഇനി അടുത്തുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ജാറ ഇതിലേക്ക് വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. സ്പൂണിട്ടൊന്ന് ഇളക്കി നോക്കാം, ഇനി എന്തെങ്കിലും തരി കിടപ്പുണ്ടോ നോക്കാം. നമുക്കിത് 1/2 കപ്പ് പാല്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്, നമുക്ക് കാച്ചി പാലാണ്. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം, ആദ്യം കുറച്ച് ഒഴിച്ച് അടിച്ച് നോക്കാം, ബാക്കിയോട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇതിനെ ചേർക്കണ്ട, ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മധുരമാണ് ഉണ്ടോ. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ക്രീമാണ്, അത് കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പാൽപ്പാടയോ മിൽക്ക് ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലുള്ളത് വിപ്പിംഗ് ക്രീമാണ്, അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിങ്ങനെ മാത്രം, ഇതൊരു ഇപ്പം നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് പഞ്ചസാര ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമ്മളിത് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ തണുപ്പിക്കുമ്പോഴത്തേക്കും നല്ല ഐസ്ക്രീം ആയിട്ട് വരും. ഇതിനകത്ത് ഞാൻ ഇപ്പം ഇച്ചിരി വാനില എസൻസോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് വാനില എസൻസോട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന്, നല്ലൊരു ഫ്ലേവറിന്. ഇതിന് ഒരു പൈനാപ്പിളിന് നല്ല ഫ്ലേവറുണ്ട്, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്പം വാനിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമുക്കൊന്നുകൂടെ അടിക്കാം, ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതെടുക്കാം കണ്ടോ, ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. നമുക്കിത് ഐസ്ക്രീമിൻ്റെ ലോലി ഉണ്ടാക്കുന്ന പാത്രമാണ്, ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റിക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും, അടയ്ക്കും. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് ഞാൻ ഈ കപ്പിലോട്ട് ഒഴിക്കുന്നത്, നമുക്ക് ഫ്രൂട്ട് സലാഡ് പോലെ വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ടാണെങ്കിൽ ഇത് കഴിക്കാം. അപ്പം ഞാനിതൊരു ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചെടുത്ത്. ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഫ്രൂട്ട് സലാഡ് പോലെ കഴിക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എനിക്ക് ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ചേർക്കുകയാണ്. ഇതിപ്പം അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഐസ്ക്രീം ആയിട്ടുണ്ടാകും, ഡേറ്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഇട്ട് കൊടുത്ത് കുട്ടികളെ ഫ്രൂട്ട് സലാഡായിട്ട് കഴിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഉണ്ടോ, നല്ലൊരു ഭംഗിയില്ലേ. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇനി നമുക്ക് ഓരോന്നെടുക്കാം. ഐസ്ക്രീം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചോക്ലേറ്റ് ചിപ്സും ഇങ്ങനെ ഇട്ട് കൊടുക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് ലിക്വിഡിട്ടുണ്ട്. ഇതിനോട്ട് വെക്കാം.
ബൗൺസ് ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. താങ്ക് യു.